ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കിണ്ണത്തപ്പമൊക്കെ ചെയ്യുമ്പോൾ തേങ്ങാപ്പാലാണ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ പശുവൻ പാലിലാണ് ചെയ്തെടുക്കുന്നത്. അതും വളരെ എളുപ്പത്തിൽ നമുക്ക് വേവിക്കാതെ, കിണ്ണത്തപ്പം വേവിച്ചിട്ടാണ് ആവിയിലല്ലേ വേവിച്ചെടുക്കുന്നത്. ഇതങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ 2 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം. അത് നല്ല കുതിർന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ഒന്ന് അരിച്ചിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ കുതിരാൻ വെച്ച വെള്ളം അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് അരയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മുതൽ 1/2 കപ്പ് വെള്ളം വരെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ എത്രത്തോളം നന്നായിട്ട് നമുക്ക് ഈ ഒരു നുറുക്ക് ഗോതമ്പ് അരച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ഞാൻ അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ഇതിൽ ചെറുതായിട്ട് എന്തെങ്കിലും തരിതരപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ. നുറുക്ക് ഗോതമ്പിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തായാലും അരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലൊന്ന് അരച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ കട്ടിയുള്ള പാല് മാത്രം പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരുപാട് വെള്ളം ചേർക്കാതെ ഒരു 1/2 കപ്പ് മുതൽ 1/2 കപ്പ് വെള്ളം വരെ ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതൊരു 3 പ്രാവശ്യമാണ് അരിച്ചെടുക്കുന്നത്. കാരണം ഓരോ പ്രാവശ്യം അരിക്കുമ്പോഴും ചെറിയൊരു തരിതരിപ്പ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടാനായിട്ട് നമുക്കൊരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. അപ്പോൾ ഈ കിട്ടുന്ന അരിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു തരിതരിപ്പ് നമുക്ക് മാറ്റി കൊടുക്കാം. അത് നമുക്ക് ഉപയോഗിക്കാനൊന്നും എടുക്കണ്ട. ഇനി നമുക്ക് നേരിട്ട് നമ്മൾ ഏതൊരു പാനിലാണോ ഈ ഒരു കിണ്ണത്തപ്പം നമ്മൾ കുറുക്കിയെടുക്കുന്നത് ആ ഒരു പാനിലോട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ അരിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 കപ്പ് നല്ല കട്ടിയുള്ള പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ പശുവിൻ പാല് തന്നെയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിന് ചേർക്കേണ്ടുന്ന കൂട്ട് ചെയ്തെടുക്കണം. അതായത് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 കപ്പ് ചെറു ചൂടുള്ള വെള്ളത്തിൽ ചേർത്തിട്ട് നല്ല കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിലും അത് സ്കിപ്പ് ചെയ്തിട്ട് കോൺഫ്ലോറിൽ ഈ ഒരു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്താൽ മതി. അപ്പോൾ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ടയെല്ലാം മാറി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ചൂടായതിന് ശേഷവും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കുറുക്കി കിട്ടും. പക്ഷെ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗീവ് അവേ ആരും മറക്കണ്ട. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, അതിലൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് പ്രസ് ചെയ്ത് ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർക്കേണ്ട ഇതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ നെയ്യ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കൂട്ടിലോട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ കുമ്പള വന്ന് തുടങ്ങും തിളച്ചിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അടിക്കൊന്നും പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് കുറുക്കി വരണം. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇല്ലപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ കുറുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാനില എസൻസിന് പകരം നമ്മുടെ കിണ്ണത്തപ്പം ആയതുകൊണ്ട് നാച്ചുറലായിട്ട് ഏലക്ക പൊടിച്ചൊരു 3 ഏലക്ക പൊടിച്ച് ചേർത്താലും മതി. അപ്പോൾ ഞാനിവിടെ വാനില എസൻസ് ചേർക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് കിണ്ണത്തപ്പം സെറ്റ് ചെയ്തെടുക്കേണ്ടത് ആ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചൂടോടെ തന്നെ നമുക്ക് ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ടൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. വേണമെന്നുണ്ടെങ്കിൽ ചിലർ ജീരകം ചേർക്കുന്നുണ്ട്. അപ്പോൾ ജീരകം വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കാഷ്യൂസ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ ആ നട്ട്സ് വെച്ച് കൊടുക്കാം.
ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂർ എടുക്കും തണുത്തതിന് ശേഷം സെറ്റായി കിട്ടാൻ. ഞാനിപ്പോൾ നേരിട്ട് ഫ്രീസറിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കിണ്ണത്തപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ തൊടുമ്പോൾ തന്നെ വിട്ട് കിട്ടും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്ക് എല്ലാവരും സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.